സ്വന്തം ഒരു വീട് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. എന്നാൽ സ്വന്തം വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കയ്യിലെ ഭർത്താവ് 30 ലക്ഷത്തോളം രൂപ കൊടുത്ത് ആ ഒരു ഭാര്യ ചെയ്തത് എന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്? അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രവാസിയായ ഒരു ആളുടെ ഒരു സ്റ്റോറിയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കഥ കൂടിയാണ് കേട്ടോ. അപ്പോ ഏകദേശം ഇപ്പോ ഒരു 15 ദിവസത്തോളം ഒക്കെ കഴിഞ്ഞു. ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം ഒരു പ്രവാസി ആവുന്നത് നമ്മളൊക്കെ പ്രവാസിയെ ആക്കിയെടുക്കുന്നതാണ്. കാരണം അവർക്കൂടെ നാട്ടിൽ നിൽക്കാനോ സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നിൽക്കാനോ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അവരുടെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നത്. കാരണം ഇവിടെ നിന്നാല് അന്നാന്ന് ചെലവ് കഴിഞ്ഞു പോകും. അവിടെ പോയാലേ 2 രൂപ ഒരുമിച്ച് കിട്ടാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ഒന്ന് പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന ആളുകളാണ് മിക്ക ആളുകളും. അല്ലാതെ ആരും എന്റർടൈൻമെന്റിൽ നിന്നും ആരും ദുബായിലേക്ക് പോകില്ലല്ലോ. അങ്ങനെ വിദേശത്തേക്ക് പോയ ഒരു വ്യക്തിയുടെ റിയൽ ലൈഫാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാരണം നമ്മൾ സ്ത്രീകളായ സ്ത്രീകൾ മുഴുവനും ഈ ഒരു വീഡിയോ കാണേണ്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരും ആരുടെ മേൽ ഒരു ഭറോസ മീൻസ് വിശ്വാസം അത്രയും പറ്റിക്കപ്പെട്ട് ആ ഒരു ഭാര്യ അയാളുടെ ഭാര്യ പോയിട്ടുണ്ട്. എന്താണ് അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോന്റെ എന്താണ് ടോപ്പിക് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ആ ഒരു വൈഫ് എന്തിനാണ് ആ ഭർത്താവിന് ചതിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോ ഈ മനുഷ്യനോട് ഒരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും അയാള് അഭിമുഖമായിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ട് പ്രസന്റ് ചെയ്യുന്നതുമാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ അയാൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മളെ നെഞ്ച് തറക്കുന്ന ഓരോ വാക്കുകളാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് അത്രയ്ക്കും വിശ്വാസപ്പെട്ട് എനിക്ക് എന്റെ ഒരു വീട് വെക്കണം എന്നായിരുന്നു എന്റെ ഒരു സ്വപ്നം. ആ ഒരു സ്വപ്നത്തിന് വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോയിട്ട് മാസാമാസം ഞാൻ അവളുടെ അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേക്കും അവൾക്ക് പൈസയാണ് വലുത്, നമ്മൾ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവൾക്ക് എന്നോട് ഭയങ്കര ഒരു വേറൊരു ദേഷ്യത്തിലാണ് അവൾ സംസാരിക്കുക. അപ്പൊ ഇവൾക്ക് പൈസയാണ് ഇവളെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പിന്നീടാണ് ഇയാൾക്ക് ഇത്രത്തോളം ആയതിന് ശേഷമാണ് മനസ്സിലാക്കിയ പോയത്. അങ്ങനെ വീട് ഇവർക്ക് ഒരു സ്വപ്നം പൂവണിയാണ് എന്ന് കണ്ടിട്ട് ഏകദേശം 29 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കി 1 ലക്ഷം കൂടി ഇവളുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 30 ലക്ഷത്തോളം ഈ ഒരു പെണ്ണിന്റെ കയ്യിൽ കിട്ടിയെന്ന് കണ്ടപ്പോ ഇവൾ ചെയ്ത പണിയാണ് അവളുടെ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് വേറെ ഒരുത്തന്റെ കൂടെ പോവുകയാണ്. ആ ഒരുത്തൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? കുട്ടികൾ 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട്. ആ മാഷിന്റെ കൂടെയാണ് ഡാൻസറിന്റെ കൂടെയാണ് ഈ ഒരു സ്ത്രീ പോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഏ അതൊന്നും നടക്കൂല, അങ്ങനെയൊന്നും ഒരിക്കലും ഒരാള് ചെയ്യൂല എന്ന്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ലൈവായിട്ട് ആ ഒരു മനുഷ്യന് അയാളുടെ മനസ്സ് പച്ചക്ക് പറയുന്നുണ്ടായിരുന്നു. വളരെയധികം വിഷമം തോന്നിട്ടോ. കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ്. അയാള് പറയാണ് വൈഫിന് പൈസയാണ് വലുത്, വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു മൈൻഡ് ഇല്ല. അങ്ങനെ ഏകദേശം 30 ലക്ഷത്തോളം ഇവളെ കയ്യിൽ കിട്ടി. അപ്പൊ ഇനി പെരക്ക് അഡ്വാൻസ് കൊടുക്കാനും വേണ്ടിയിട്ട് മൂപ്പര് നാട്ടിലേക്ക് വരികയാണ്. അയാള് കഷ്ടപ്പെട്ട പൈസയാണ്, അത്രയും കൊല്ലങ്ങളോളം 10 വർഷം നിന്നിട്ട് 30 ലക്ഷം രൂപ ഉണ്ടാക്കിയ ഒരു മനുഷ്യന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഒരു പൈസ ഒരു ഉറപ്പുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നയിപ്പാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വീടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് കയറ്റുന്നത് പോലെ ഒന്നുമല്ല. എല്ലാ സാധനങ്ങൾക്കും മുടിഞ്ഞ റേറ്റാണ്. അങ്ങനെ ഇയാള് ഈ ഒരു 10 വർഷം കൊണ്ട് 30 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കിയത് ഒരു നിമിഷം കൊണ്ടൊക്കെ പോവാന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റൂല അല്ലേ. പക്ഷെ അയാളിങ്ങനെ എത്ര സങ്കടം മനസ്സിലുണ്ടെങ്കിലും ഒരുപാട് ചിരിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അത്രക്ക് വേദന അയാൾ മനസ്സിലുണ്ടെങ്കിലും വളരെ എന്താ പറയാ സങ്കടപ്പെടുകയെ കരയെ ഒന്നും അയാൾ ചെയ്യണില്ല. പക്ഷെ അയാളെ മനസ്സ് നീറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ സങ്കടം തോന്നി. ഒടുവില് ഇയാള് നാട്ടിലെത്തി. നാട്ടില് വന്നപ്പോഴാണ് ഇവരെ വീട്ടില് ഈ ഭാര്യനെയും 2 മക്കളെയും കാണാനില്ലാതായത്. അതിന് വിളിച്ചു നോക്കുമ്പോഴാണ് ഇത്ര പറഞ്ഞത് ഇയാളുടെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. 30 ലക്ഷം രൂപ കൊണ്ടാണ് അവള് പോയത്. ആരുടെ കൂടെ?
ഡാൻസർമാഷിന്റെ കൂടെ, മക്കളെ പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കുന്ന മാഷിന്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ അയാള് ഇയാളെന്ത് ചെയ്തു, സ്വന്തം ഭർത്താവ് എന്ത് ചെയ്തു, ഇയാളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോ ഇവനിക്കിപ്പോ നാലാമത്തെ ഒരു പെണ്ണായിട്ടാണ് ഇത്ര ഇയാളുടെ ഭാര്യയെ കിട്ടിയിട്ടുള്ളത്. ഇവൻ എങ്ങനെ തന്നെയാണ് ഇത്ര, പൈസ ആണ് ഇവന്റെ മെയിൻ ടാർഗറ്റ് ആയിരുന്നു, പൈസ എല്ലാ ആളുകളെ ക്യാച്ച് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ഇത്ര. സംഭവം അടിപൊളിയാണ്, നല്ലോണം ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരാളാണ്. ഇനി ചെറുതായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആ ഒരു ക്ലിപ്പ് അതില് വെച്ച് തന്നിരുന്നു. നമുക്ക് എന്തായാലും അത് വെച്ച് തരാന് എലവ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അങ്ങനെ എന്താ പറയാ, നമ്മളൊക്കെ സ്ത്രീകളാണ്, എന്തിനിങ്ങനെ പറ്റിച്ച് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അതൊക്കെ ജീവിതം ശാശ്വതമാകുമെന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ, ഇനിയിപ്പൊ ആ കുട്ടികളുടെ ഭാവി എന്തായി, ആ കുട്ടികൾക്കൊരു അമ്മ, ആ കുട്ടികളൊക്കെ പറയണത് അമ്മ എന്നല്ല പറയുന്നത്, അവളിനി വേണ്ട അച്ഛന്ന് അത്ര പറയണത്. ആ കുട്ടികളെക്കൊണ്ട് പറയിപ്പിച്ചല്ലോ അങ്ങനെ ആ ഒരു സ്ത്രീ. സ്വന്തം മക്കള് പറയാണ് അവളെ ഞങ്ങൾക്ക് വേണ്ട അച്ഛന്ന പറയണത്. ഇനി അച്ഛന് അച്ഛനെ കൊണ്ട് കഴിയുന്ന എന്നത്തെ കാലത്താണ് വീട് വെക്കുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ അവിടേക്ക് വിളിക്കുകയാണെങ്കിൽ അവൾ വരട്ടെ എന്ന്. സ്വന്തം മക്കളെ കൊണ്ടാണ് അത്രയും ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നത്. സ്വന്തം പെറ്റ അമ്മയാണ് ഇപ്പൊ ആ അവള് എന്ന് പറയുന്നത്. പിന്നെ അയാള് പറയുന്നുണ്ട്, അയാള് 14 ലക്ഷം രൂപ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് അത്ര ഈ ഒരു 30 ലക്ഷം രൂപ ഒപ്പിച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്നൊരു വീട് വെക്കുക എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട്. ആ അയാള് പറയാ, ഞാൻ ഇനിയും പ്രവാസത്തേക്ക് പോയിട്ട് ഞാൻ ആ ഒരു പണി ചെയ്തിട്ട് എനിക്ക് വേണം ആ ഒരു 14 ലക്ഷം രൂപ എനിക്ക് കടം വീട്ടാൻ, അല്ലെങ്കിൽ ഞാനത് അവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവന് എങ്ങനെയെങ്കിലും ഞാൻ കളഞ്ഞേനോ എന്നാ പറയുന്നത്. കാരണം ഞാനത് അവരോട് ചെയ്യുന്ന വലിയൊരു ചതിയായിട്ട് മാറും. കാരണം അവർക്കും രണ്ട് മക്കളുള്ളതാണെന്നല്ലേ, എത്ര നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനുഷ്യന്. പാവം തോന്നി. ഞാൻ എന്തായാലും ഈ സ്ക്രീനിൽ അവളുടെയും അവന്റെയും ഫോട്ടോ ഞാൻ വെച്ച് തരുന്നുണ്ട്. അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിന്റെയും അവളുടെയും. അവൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, അവളുടെ മുഖമൊന്നും കാണുന്നില്ല. കാരണം നല്ല തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ മുഖം ക്യാമറന്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ വരാത്തത്. എന്തായാലും പടച്ചിറപ്പൊക്കെ ആകട്ടെ, ഇങ്ങനത്തെ മനസ്സും കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ. കാരണം സ്വന്തം ഭർത്താക്കന്മാര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെയൊക്കെ നിന്ന് സമ്പാദിച്ചുണ്ടാക്കുന്നത് തന്റെ മക്കൾക്കും ഭാര്യ. എനിക്ക് ഈ വീഡിയോയില് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ആണാവട്ടെ ഒരു പെണ്ണാവട്ടെ, പ്രവാസിയാവട്ടെ ഇവിടെ നാട്ടിലുള്ള ആളുകളാവട്ടെ, നമ്മുടെ ഭർത്താക്കന്മാര് പണി ചെയ്യുന്നതും നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. മക്കൾക്ക്, ഭാര്യമാർക്ക്, കുടുംബത്തിന്, എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടാനും വേണ്ടിയിട്ടാണ് അവരാ ഒരു വിദേശത്ത് പോയിട്ട് നിന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മള് അവർക്ക് ഒരു കല്യാണമല്ല, കളിയാട്ടല്ല, സൽക്കാരല്ല, എന്ത് നാട്ടിലെ ഫംഗ്ഷൻ ആണെങ്കിലും അവർക്ക് ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിന്റെ ഇടയിൽ അവര് നിന്ന് വേറെ മനസ്സിലൊരു പെണ്ണിനെയും കൂടെ ആഗ്രഹിക്കാതെ സ്വന്തം പെണ്ണ് എല്ലാം ഇവിടെ ആക്കി വയ്ക്കും, എല്ലാ കാര്യങ്ങളും നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് അവര് വിദേശത്തേക്ക് എല്ലാ കൈകളും ഇവരെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ആ ഒരു സ്ത്രീ ഒരു നിമിഷം കൊണ്ട് ഒരു ഡാൻസ് മാഷറെ കണ്ട് അവർക്ക് എല്ലാം കൈമാറി ഒടുവിൽ ഇയാളുടെ പണവും എടുത്ത് പോകുമ്പോ അവരൊന്നും ഒരു കാലത്തും കൊണം പിടിക്കൂല. എന്നിട്ട് ഇപ്പൊ ആ മക്കള് നിൽക്കുന്നത് പിന്നെ അവളുടെ അമ്മേന്റെ അച്ഛന്റെ അടുത്താണ്. മനസ്സിലാക്കണം നമ്മള് എത്രമാത്രം വേദന ആ ഒരു മനുഷ്യനത് പറഞ്ഞപ്പോ. എന്തായാലും ഇങ്ങനെയൊക്കെ ചതിക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.